السلام عليكم ورحمة الله، أهلا بكم ومرحبا إلى الأكاديمية العربية. بسم الله الرحمن الرحيم، الحمد لله رب العالمين، وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. أما بعد، إننا نمل ولكم ونذ بيا عربي كلا ومن كورس الله. ما أجمل اللغة نبرين بستيطلة رندامة تشابتران الوحدة الثانية لا تنتقد. دكتور محمد بن عبد الرحمن العريفي. اوكي، അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അതിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ കുറേ താരുഫ് എന്ന് പറയുന്ന ഒരു സെഷൻ ആയിരുന്നു. കുറേ ഡയലോഗ്സുകൾ, കോൺവെർസേഷനിൽ ഉപയോഗിക്കുന്ന യൂസേജസുകളും മറ്റൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി ഇതിൽ ഒരു ഒരു എസ്സേ ആണ്, ഒരു മക്കാല എന്ന് വേണമെങ്കിൽ പറയാം, ഒരു സോഷ്യൽ ക്രിറ്റിസം ഉൾക്കൊള്ളുന്ന ഒരു എസ്സേ ആണ്. ഡോക്ടർ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ അരീഫി എന്ന് പറയുന്ന ഒരു സൗദി പണ്ഡിതന്റെ, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വളരെ ഒരു ഇമാമാണ്, പള്ളിയിലെ ഇമാമാണ്, ആലിമാണ്. അതോടൊപ്പം ഇങ്ങനെ സാമൂഹികമായിട്ടുള്ള വിഷയങ്ങൾ ധാരാളം ഗ്രന്ഥരചനകളൊക്കെ നടത്തുന്ന, പിന്നെ അതുപോലെ ഒരുപാട് ആളുകളെ തർബിയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രോഗ്രാംസും മറ്റൊക്കെ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അബ്ദുറഹ്മാൻ ബിൻ അൽ അരീഫി. നമുക്ക് അദ്ദേഹത്തെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്ക് ഒരു ഒരു ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു സ്പീച്ചിന്റെ കുറച്ച് ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. ഓക്കെ. سورة مع آية هي أعظم آية في كتاب الله. يقول النبي صلى الله عليه وآله وسلم لأبي ذر رضي الله تعالى عنه، قال له يا أبا المنذر، كما في الصحيح، قال له يا أبا المنذر أتدري أي إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله تعالى من അതാ ഹോ. അപ്പോ നമ്മൾ അദ്ദേഹത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിട്ട്, അപ്പോ ഇദ്ദേഹമാണ് ഡോക്ടർ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ അരീഫി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ ലാ തൻതഖിദ്, ലാ തൻതഖിദ് എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം ഡോൺ ക്രിറ്റിസൈസ്, ആരെയും നിരൂപിക്കരുത്. ഇൻതഖദ് നഖദ എന്നുള്ള വാക്കിൽ നിന്നാണ് വരുന്നത്. നഖദ നഖദ എന്ന് പറഞ്ഞാല് ക്രിറ്റിസിസം, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുക, നിരൂപിക്കുക എന്നൊക്കെ മലയാളത്തിൽ നിരൂപിക്കുക എന്ന് പറയാം, നഖദ. അപ്പൊ ലാ തൻതഖിദ് എന്ന് പറഞ്ഞാല് അതിന്റെ മീനിങ് ഇങ്ങനെ വരും, ഡോൺ ക്രിറ്റിസൈസ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം ഒരു ഭാഗം അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാനുണ്ട്, ഡോക്ടർ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ അരീഫി. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ എസ്സേയിലേക്ക് പ്രവേശിക്കാം. റക്കിബ സയ്യാറത സാഹിബിഹി ഫകാനത് അവ്വല കലിമത്തിൻ ഖാലഹ യാ മാ അഖ്ദമ സയ്യാറതക് വലമാ ദഖല ബൈതുഹു റഅ അസാസ ഫഖാൽ ഔ മാ ഗയ്യർത അസാസക് വലമാ റഅ ഔലാദഹു ഖാല മാഷാ അല്ലാഹ് ഹൽവീൻ ലക്കിൻ ലിമാദ മാ തൽബിസുഹും മലാബിസ് അഹ്സന മിൻ ഹാദിഹി. അപ്പോ റക്കിബ സയ്യാറത്ത സാഹിബിഹി, റക്കിബ സയ്യാറത്ത സാഹിബിഹി, റക്കിബ എന്ന് പറഞ്ഞാല് വാഹനത്തിൽ കയറി, സയ്യാറത്ത സാഹിബിഹി തന്റെ കൂട്ടുകാരന്റെ കാറിൽ കയറി. സയ്യാറ എന്ന് പറഞ്ഞാല് അറിയാലോ, ടാക്സി, കാർ. സയ്യാറത്ത സാഹിബ്, റക്കിബ ആരോ ഒരാള്, അവിടെ പിന്നെ ആരാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരാൾ, അവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഹുവ റക്കിബ സയ്യാറത്ത സാഹിബി, തന്റെ കൂട്ടുകാരന്റെ കാറിൽ അവൻ കയറി. ഫകാനത് അവ്വല കലിമത്തിൻ ഖാലഹ, അപ്പൊ കാറിൽ കയറിയ ഉടനെ തന്നെ അവൻ ആദ്യം പറഞ്ഞ വാക്ക് എന്താണ്? ഫകാനത് അവ്വല കലിമത്തിൻ, ആദ്യം പറഞ്ഞ വാക്ക് ആയി എന്തായിരുന്നു? യാ മാ അഖ്ദമ സയ്യാറതക്, യാ മാ അഖ്ദമ സയ്യാറതക്, എന്തൊരു പഴഞ്ചൻ വണ്ടിയാണ് നിന്റേത്. മാ അഖ്ദമ സയ്യാറതക്, മാ അഖ്ദമ സയ്യാറ എന്നുള്ളത് ഒരു ഒരു പ്രയോഗമാണ്. അപ്പോ അത് രണ്ടൊരു, പിന്നെ നമ്മളൊരു അത്ഭുതം പ്രകടിപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരു ആശ്ചര്യം പ്രകടിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇതേപോലെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂസേജ് ആണെന്ത് മാ അക്ദമ സയ്യാറത്തക്. ഇപ്പൊ അവിടെ ഉദാഹരണത്തിന് നമുക്ക് മാ
ما أجمل نورا، ما أجمل ثيابك، ثوبك. عند وسط الدندر وبنية أنا نورا من دي تبرأي نور سريلا. ما أجمل ثوبك، لي ما أجمل هذه الزهور. ألينقل ما أعلم هذه الجبال، ما أعلم. ما أعلم الجبال. എന്തൊരു വലിയ പർവ്വതങ്ങളാണ്, ഒരു ഭയങ്കര അത്ഭുതപ്പെട്ടുകൊണ്ട് ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറയുന്ന ഒരു സ്റ്റൈലാണ്. ഇവിടെ പറഞ്ഞത് നേരെ ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. മാ അക്ദമ, കദീം എന്ന് പറഞ്ഞാൽ പഴയത്, അക്ദം എന്ന് പറഞ്ഞാൽ വളരെ പഴയത് എന്നുള്ള അർത്ഥം. അപ്പൊ മാ അക്ദമ സയ്യാറത്തക്, നിന്റെ വണ്ടി എത്ര, നിന്റെ കാർ എത്ര പഴയതാണ്. ഓക്കെ. ഉലമാ ദഖല ബൈതഹു, പിന്നെ അവൻ ആളന് ഉലമാ ദഖല ബൈതഹു, പിന്നെ കൂട്ടുകാരന്റെ വീട്ടിൽ പ്രവേശിച്ചു. വീട്ടിലേക്ക് ദഹ്ല എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചു. ആരാ പ്രവേശിച്ചത്? ഒരാളെ കുറിച്ചാണ് പറയുന്നത്, അതായത് ഒരു അജ്ഞാതൻ. നമ്മള് പിന്നെ നമ്മളിങ്ങനെ ഒരു സോഷ്യൽ ക്രിറ്റിസം നടത്തുന്ന സമയത്ത് പുറത്തുനിന്നുള്ള ഒരു സെക്കൻഡ് പേഴ്സൺ ആയിട്ടുള്ള ഒരാളെ കുറിച്ചാണ് പറയാം. വലമ്മാ ദഹ്ല, അല്ല ഒരു തേർഡ് പേഴ്സൺ ആയിട്ടുള്ള വലമ്മാ ദഹ്ല ബൈതഹു റഅൽ അസാസ, അവൻ അവിടുത്തെ ഫർണിച്ചറുകളൊക്കെ കണ്ടു. അസാസ് എന്ന് പറഞ്ഞാൽ ഫർണിച്ചേഴ്സ്. അസാസ്, അസാസ് എന്ന് പറഞ്ഞാൽ ഫർണിച്ചർ. പക്കാല എന്താണ്, ഇനിയും ഈ ഫർണിച്ചറുകളൊന്നും മാറ്റിയിട്ടില്ലേ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇത് തന്നെ, ഇപ്പോഴും ഇത് തന്നെ. റയ്യർത്ത, മാ റയ്യർത്ത എന്ന് പറയാൻ നീ ചേഞ്ച് ചെയ്തില്ലേ. മാ റയ്യർത്ത, റയ്യറ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യാ, മാ എന്നുള്ളത് നെഗറ്റീവ് തന്നെ. മാ റയ്യർത്ത, നീ ചേഞ്ച് ചെയ്തില്ലേ. അസാസക്, അസാസ എന്ന് പറഞ്ഞാല് ഫർണിച്ചർ. അസാസക്, നിന്റെ ഫർണിച്ചർ. ഇനി അടുത്തത് ഒലമാറ ആ ഔലാദഹു, ഒലമാറ ആ അയാൾ കണ്ടപ്പോൾ. അപ്പൊ ലമ്മ എന്നുള്ള ഒരു വാക്കിന്റെ യൂസേജ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒലമ്മ, ലമ്മ കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട്. ലമ്മ കണ്ടപ്പോൾ, ഒരു മാലയായ ഫീൽഡിന്റെ കൂടെ ലമ്മ ഉപയോഗിക്കുമ്പോൾ, ലമ്മ ദഹബ അവൻ പോയപ്പോൾ, ലമ്മ കദിമ വന്നപ്പോൾ, ലമ്മ അക്കല കഴിച്ചപ്പോൾ. അപ്പൊ ലമ്മ എന്നുള്ളത് ഒരു പ്രയോഗമാണ്, അത് നോട്ട് ചെയ്ത് വെക്കുക. ഒലമ്മ ദഖല ബൈതഹു, വീട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ, അല്ല സാസ അവിടുത്തെ ഫർണിച്ചറുകൾ കണ്ടു. ഫക്കാല, അപ്പോൾ അവൻ പറഞ്ഞു, ഔ കുട്ടികളെ കണ്ടപ്പോൾ, വീട്ടില് കാറിൽ കയറി അങ്ങനെ അവര് രണ്ടുപേരും കൂടി വീട്ടിലേക്ക് വന്നു, വീട്ടിൽ പ്രവേശിച്ചപ്പോ ആദ്യം പറഞ്ഞ ഇതാണ്, എന്താണ് ഇനിയും ഫർണിച്ചറുകളൊന്നും മാറ്റിയിട്ടില്ല, ഇവിടുത്തെ മേശയും ടേബിളും പിന്നെ കർട്ടനും ഒക്കെ പഴയത്, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഒക്കെ അതന്നെ, ഒന്നും മാറ്റിയിട്ടില്ല. ഔലാദ്, വലതിന്റെ ജമ്മാണ് ഔലാദ്. മക്കളെ കണ്ടപ്പോൾ, കാല മാഷാ അല്ലാ ഹൽവീൻ, അതൊരു നല്ല വാക്ക് പറഞ്ഞു. മാഷാ അല്ലാ ഹൽവീൻ, ഹൽവീൻ എന്ന് പറഞ്ഞാല് മനോഹരം, ഭംഗി, വളരെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നല്ല രൂപത്തിൽ പറയുന്നതിനാണ് ഹെൽ ഹെൽവീൻ എന്ന് പറയാം. സ്വീറ്റ് ബോയ്സ് എന്നൊക്കെ പറയില്ല, സ്വീറ്റ് സ്വീറ്റ് എന്നുള്ള അർത്ഥത്തിൽ, അല്ലെ ക്യൂട്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു അർത്ഥത്തിൽ അറബിയിൽ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഹെൽവീൻ. ഹെൽവ് എന്ന് പറഞ്ഞാല് ഹെൽവ് എന്നൊക്കെ പറഞ്ഞാല് മധുരം എന്നുള്ളതാണ് അതിന്റെ മീനിങ്, ശരിക്കുള്ള ബേസിക് മീനിങ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് മനോഹരം എന്നുള്ള അർത്ഥത്തിൽ. ലാക്കിൻ ലിമാദ മാ തൽബിസുഹു മലാബിസ അഹ്സന മിൻ ഹാദി, പക്ഷെ അപ്പോഴും ഒരു ലാക്കിൻ ഇട്ടിട്ടാണ് പറയുക. ലാക്കിൻ, പക്ഷെ ലിമാദ മാ തുൽബിസുഹും, നീ എന്താണ് അവർക്ക് ധരിപ്പിച്ചു കൊടുക്കാത്തത്. മലാബിസ അഹ്സന മിൻ ഹാദി, ഇതിനേക്കാളും ഭംഗിയുള്ള വസ്ത്രങ്ങൾ വേണമെങ്കിൽ അവർക്ക് ധരിപ്പിച്ചു കൊടുക്കാമായിരുന്നല്ലോ. മലാബിസ്, മൽബസിന്റെ ജന്മമാണ് മലാബിസ്, മൽബസ് മലാബിസ്. അപ്പോ ഇങ്ങനെയുള്ള വാക്കുകളുടെയൊക്കെ മുഫ്രദുകള്, അതിന്റെ ജമ്മ്, അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. മലാബിസ്, മൽബസ്, മലാബിസ്. അപ്പോൾ അൽബസ എന്ന് പറയാൻ ധരിപ്പിക്കുക, ലബിസ എന്ന് പറയാൻ ധരിച്ചു. ലബിസ, ലബിസ ഓരോ വേർഡ്സിന്റെയും സ്ട്രക്ചർ ശ്രദ്ധിക്കണം. അൽബസ എന്ന് പറയാൻ ധരിപ്പിച്ചു കൊടുത്തു. അപ്പൊ മൽബസ് വസ്ത്രം, മലാബിസ് വസ്ത്രങ്ങൾ, ലബിസ ധരിച്ചു, അൽബസ ധരിപ്പിച്ചു. അപ്പൊ മാ തുൽബിസു, നീ എന്താണ് ധരിപ്പിച്ചു കൊടുക്കാത്തത്. അഹ്സന മിൻ ഹാദിഹി. ഉലമ ഖദ്ദമത് ലഹു സൗജതുഹു തഅമഹു, പിന്നീട് ഭാര്യ എന്ത് കൊണ്ടുവന്നു, വീട്ടിലേക്ക് കടന്നു വന്നതാണ്. അപ്പോൾ ആതിഥ്യമര്യാദ എന്ന നിലയ്ക്ക് വീട്ടുകാരി വലമ ഖദ്ദമത് ലഹു സൗജതുഹു, തന്റെ ഭാര്യ അദ്ദേഹത്തിന് കൊണ്ടുവന്നു കൊടുത്തു. ഖദ്ദമ എന്ന് പറഞ്ഞാൽ നൽകുക. തഅമഹു, ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്തു. വഖദ് വഖഫത്തിൽ മിസ്കീന ഫിൽ മത്ബഖ്, ആ ഭാര്യയുടെ അവസ്ഥ പറയാണ്. വഖദ് വഖഫത്തിൽ മിസ്കീന, ആ പാവം സ്ത്രീ നിന്നിട്ടുണ്ട്. ഫിൽ മത്ബഖ്, അടുക്കളയിൽ. മത്ബഖ് എന്ന് പറഞ്ഞാൽ അടുക്കള. സഅഅത്തിൻ, കുറേ മണിക്കൂറുകൾ. ഒരു അതിഥി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കുറേ സമയം അടുക്കളയിൽ നിന്നിട്ട് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി കുറേ സമയം ചെലവാക്കിയിട്ടുണ്ടാവും. അപ്പൊ മത്ബഖ്, മത്ബഖ് എന്ന് പറഞ്ഞാൽ കിച്ചൺ, അതിന്റെ ജമ്മ് നോട്ട് ചെയ്യുക. മതാബിഹ്, ഇങ്ങനെയുള്ള വാക്കുകളുടെയൊക്കെ ജമ്മുകൾ ഏകദേശം ഒരേപോലെ ആയിരിക്കും. മതാബിഹ്, മത്ത് എന്ന് പറഞ്ഞാൽ
مطعم مطاعم مطبخ مطابخ مسجد مساجد طبخان ورنالي باغن جيا كوكيا أبا مطبخ كيتشن مطعم ورنالي دايننج ساعتني زمان ساعات نريال لونك رأى أنواعه فقال رأى أنواعه أنا بشنك كوندو وندو كودا تبلا رأى أنواعه أنواعه نورنالي أنواع الطعام أنواع الطعام نوع أنا زمان أنواع نوع جمع أنواع items نوع نورنالي إنم أنواع نورنالي items رأى أنواعه فقال أبدا نندو بارن يوند يا الله കുറേ ഐറ്റംസ് കൊണ്ടുവന്നു കൊടുത്തു. അപ്പോൾ പറയാ അല്ലാ ലിമാ ദമാ തബഖ്തി റുസൻ, അപ്പോൾ ചോദിക്കുകയാണ് ലിമാ ദമാ തബഖ്തി റുസൻ, നീ എന്താണ് റൈസ് കുക്ക് ചെയ്യാതിരുന്നത്, എന്തുകൊണ്ട് അരി ഭക്ഷണം അരി ചോറൊന്നും ഉണ്ടാക്കിയില്ലേ എന്നുള്ള അർത്ഥത്തിലാണ് ചോദ്യം. ലിമാ ദമാ തബഖ്തി തബഖ എന്ന് പറഞ്ഞാൽ അവിടെ പാകം ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ, റുസ് റുസ് എന്ന് പറഞ്ഞാൽ റൈസ് അരി. ഓ പിന്നെ അടുത്ത നെക്സ്റ്റ് കമന്റ് അൽ മിൽഹു ഖലീൽ, ആ ഉപ്പ് കുറച്ച് കുറവുണ്ട്. അൽമിൽഹു ഖലീൽ ഇല്ലമക്കു നഷ്തഹി അതുണ്ടാവും. പിന്നെ വേറൊരു ടൈപ്പ് അവിടെ വ്യത്യസ്ത രൂപത്തിലുള്ള പാചക പലഹാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഭക്ഷണത്തിന്റെ കൂടെ. പിന്നെ അപ്പൊ അതിൽ ഓരോന്നും എടുത്തിട്ട് പറയാം, ഇല്ലമക്കു നഷ്തഹി അതുണ്ടാവും, ഇതെനിക്ക് ഇഷ്ടമല്ല. ഇല്ലമക്കു നഷ്തഹി എന്ന് പറഞ്ഞാല് അത് എനിക്ക് എന്താ പറയാ ഇഷ്ടമല്ല എന്നുള്ള അർത്ഥത്തിലാണ് അതിന്റെ അർത്ഥം. ഇഷ്ടഹ എന്ന് പറഞ്ഞാൽ ശരിക്ക് ആഗ്രഹിക്കുക എന്നാണ് ഇഷ്ടഹയുടെ അർത്ഥം. ഇഷ്ടഹ ഇഷ്ടഹി ആഗ്രഹിക്കുക. പിന്നെ തൊഴാമൻ ഷഹി എന്ന് പറയാറുണ്ട്. തൊഴാമൻ ഷഹി എന്ന് പറഞ്ഞാൽ ടേസ്റ്റി ഫുഡ്, വളരെ ടേസ്റ്റി ഉള്ള ഫുഡ്. തൊഴാം ഷഹി അങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. തൊഴാമൻ ഷഹിയും. പിന്നെ ഇഷ്തഹ എന്ന് പറഞ്ഞാൽ ഇഷ്തഹ എന്നുള്ള ഫീൽ ഉപയോഗിക്കല് ഇഷ്തഹൈതു. ഉദാഹരണത്തിന് ഇഷ്തഹൈതു ഇല 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 തുഫാഹ് ഇഷ്തഹൈതു, ഇങ്ങനെയാണ് ഉപയോഗിക്കല്. ഇല തുഫാഹ, എനിക്ക് ആപ്പിൾ കഴിക്കാൻ മോഹമായി ആഗ്രഹമായി. ഇഷ്ടഹേതു ഇല തുഫാഹ. പിന്നെ അപ്പൊ അതാണ് പറഞ്ഞത്, ലം അഖുൻ അഷ്തഹി ലം അഖുൻ അഷ്തഹി, ഞാന് അഗ്ര എന്താ പറയാ ഇഷ്ടം ഇഷ്ടപ്പെടുന്നതല്ല എന്നുള്ള അർത്ഥത്തിൽ. അതെന്നോ ഈ ഐറ്റം. പിന്നീട് അയാൾ തന്നെ അയാളുടെ ഒരു സ്വഭാവമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദഖല മഹല്ല ലിബൈ അൽ ഫാക്കിഹ, പിന്നീട് ഒരു ഫ്രൂട്ട്സ് വിൽക്കുന്ന ഒരു ഷോപ്പിലേക്ക് കയറി. മഹല്ല് എന്ന് പറഞ്ഞാൽ ഷോപ്പ്, മഹല്ല് മഹല്ല് ഇങ്ങനെയുള്ള നോട്ട്സ്, പുതിയ വേർഡുകളൊക്കെ വരുന്ന ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും പുതിയ വേർഡുകൾ, കാരണം അവരുടെ വായനയുടെയും പഠനത്തിന്റെയും എക്സ്പീരിയൻസ് അനുസരിച്ച് വ്യത്യസ്തമായ പുതിയ വേർഡുകളായിരിക്കും. അപ്പൊ ഓരോരുത്തരും അവർക്ക് ഏതാണോ പുതിയത് അത് നോട്ട് ചെയ്തിട്ട് പഠിച്ച് പിന്നെ നമ്മുടെ വൊക്കാബുലറിയുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ദഖല മഹല്ല ലിബൈ അൽ ഫാക്കിഹ, അപ്പോ ഫ്രൂട്ട്സ് വിൽക്കുന്ന ഒരു ഷോപ്പിലേക്ക് കയറി. ഫൈദൽ മഹല്ലു മലീ ഉംബി അസ്നാഫിൽ ഫവാക്കിഹ. ഫൈദ ഫൈദ എന്ന് പറഞ്ഞാൽ അന്നേരം ആ സമയത്ത്. അപ്പോൾ അൽ മഹല്ലു മലീ ഉംബി അസ്നാഫിൽ ഫവാക്കിഹ, ആ ഷോപ്പ് മലീ ഉംബി അസ്നാഫിൽ ഫവാക്കിഹ, അവിടെ ഫ്രൂട്ട്സിന്റെ വ്യത്യസ്തമായ ഇനങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അൽ മഹല്ലു മലീ, മലീ എന്ന് പറഞ്ഞാൽ നിറഞ്ഞത്, മല ആന്നാണ് അതിന്റെ മാലിയായ ഫീൽ. മല ആ മല എന്ന് പറഞ്ഞാൽ ഫിൽഡ്, നിറഞ്ഞു. പിന്നെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള വേറൊരു വേർഡ് സിൻഫ്, സിൻഫ് സിൻഫ് എന്നുള്ളത് പിന്നെ അത് മുത്തറാദിഫാണ്. അപ്പൊ മുത്തറാദിഫ് എന്ന് പറഞ്ഞാല് നൗഇന്റെ അതേ അർത്ഥമാണ്. അപ്പൊ അത് നോട്ട് ചെയ്ത് നോക്കണം. മുത്തറാദിഫിൽ എക്സാമിന് ലിദ് ചോദിക്കും, അതായത് ഓപ്പോസിറ്റ് വേർഡ്സ് സിനോണിംസ് മുത്തറാദിഫ് എന്ന് പറയും, അത് ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ ജമ്മ് ചോദിക്കും, നേരെ മുഫ്രദ് ചോദിക്കും. അപ്പൊ ഇതൊക്കെ നോട്ട് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് എക്സാമിന് ചോദിക്കുന്നതൊക്കെ മുഫ്രദ്, ഇപ്പൊ ഒരു ജമ്മ തന്നിട്ട് അതിന്റെ മുഫ്രദ് എഴുതാൻ പറയും, പിന്നെ ജമ്മ എഴുതാൻ പറയും, പിന്നെ അതുപോലെ തന്നെ മുത്തറാദിഫ്. മുത്തറാദിഫ് എന്ന് പറഞ്ഞാല് സിനോണിംസ് മുത്തറാദിഫ്. പിന്നെ അതുപോലെ ലിദ് ഒക്തുബൽ അൽദാദ് എന്ന് പറയും, അൽദാദ് ലിദ് അൽദാദ്. പിന്നെ മീനിങ്ങുകൾ എഴുതാൻ പറയും, ഇംഗ്ലീഷിലെ മീനിങ് അറബിയിലെ മീനിങ് അങ്ങനെയുള്ളതൊക്കെ ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടെ സിൻഫിന്റെ ജം, സിൻഫിന്റെ മുത്തറാദിഫാണ് നൗ, സിൻഫിന്റെ ജമ്മാണ് സിൻഫും ജമ്മ്. അസ്നാഫ് എന്ന് പറഞ്ഞാല് ഐറ്റംസ് ഇനങ്ങൾ എന്നുള്ള അർത്ഥം. അപ്പൊ അസ്നാഫുൽ ഫവാക്കി എന്ന് പറയാം, അൻവാഉൽ ഫവാക്കി എന്ന് പറയും, അസ്നാഫുൽ ഫവാക്കി എന്നൊക്കെ പറയാം ഒരേപോലെ. ഇനി അവിടെ വേറെ വേർഡ് വന്നിട്ടുള്ളത് ഫാക്കിഹത്തിന്റെ ജമ്മാണ് ഫാക്കിഹ. ഫവാക്കി വന്നിട്ടുണ്ട്, അപ്പൊ അതിന്റെ മുഫ്രദ് ചോദിക്കുകയാണെങ്കിൽ ഫാക്കിഹ, ഫാക്കിഹയുടെ ജമ്മ് ഫവാക്കിഹ്.
അസ്നാഫ് അൽ ഫവാക്കി ഫ്രൂട്ട്സിന്റെ വ്യത്യസ്ത തരം ഐറ്റങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ്. മലി ഉൻ ബിൽ ബി അസ്നാഫ് അൽ മഹല്ലു മലി ഉൻ ബി അസ്നാഫ് അൽ ഫവാക്കി ഫകാല. അപ്പൊ ആള് ചോദിക്കാണ്, കടയിൽ കയറി ചെന്നിട്ട് ചോദിക്കാണ്, എന്തൊക്കെ മാഞ്ചു, മാങ്ങയുണ്ടോ? എന്തൊക്കെ മാഞ്ചു, മാഞ്ചു പറഞ്ഞൂടെ മാങ്കോ, മാങ്കോ മാങ്ങയുണ്ടോ? ഫകാല സാഹിബ് അൽ മഹല്, ആ ഷോപ്പിന്റെ ഉടമ പറഞ്ഞു. സാഹിബ് അൽ മഹൽ എന്ന് പറയുന്ന ഷോപ്പിന്റെ ഉടമസ്ഥൻ അല്ല, അതില്ല. ഹദീഫി സൈഫി ഫക്കത്ത്, മാങ്ങോ പിന്നെ വേനലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഹദീഫി സൈഫ് ഫക്കത്ത് എന്ന് പറഞ്ഞാൽ മാത്രം എന്നുള്ള അർത്ഥത്തിലാണ് ഫക്കത്ത് ഉപയോഗിക്കുക. ഹദീഫി സൈഫി ഫക്കത്ത്, ഇത് വേനലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. മാങ്ങ എല്ലാ സമയം എല്ലാ സീസണിലും എല്ലാ ഫ്രൂട്ട്സ് ഉണ്ടാവില്ലല്ലോ. പിന്നെ ചോദിച്ചു തന്നത് ഫക്കാല എന്തൊക്കെ ബിത്തീഖ്, ബിത്തീഖ് എന്ന് പറഞ്ഞാൽ പിന്നെ തണ്ണിമത്തൻ അല്ലെങ്കിൽ വാട്ടർ മെലൻ, എന്തൊക്കെ ബിത്തീഖ്. ഫകാല, അപ്പോ അദ്ദേഹം പറഞ്ഞു, കടക്കാരൻ ഷോപ്പിന്റെ ഉടമസ്ഥൻ പറഞ്ഞു, സാഹിബുൽ മഹൽ ഇല്ല, അതുമില്ല. അപ്പൊ തഗയ്യറ വജൂഹു, അപ്പൊ അയാളുടെ മുഖം ആകെ ചേഞ്ചായി. തഗയ്യറ വജൂഹു എന്ന് പറയുന്ന മുഖം ഒന്ന് ചേഞ്ചായി, അയാളുടെ മുഖത്തിന്റെ ഭാവം മാറി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വക്കാല മാ ഇന്തക ഷൈ ലൈഷ് ഫാത്തിഹൽ മഹൽ, നിന്റെ അടുത്ത് ഒന്നുമില്ലേ, പിന്നെ എന്തിനാ കടയും തുറന്നിരിക്കുന്നത്? ലൈഷ് ഫാത്തിഹുൽ മഹൽ, ലൈഷ് എന്ന് പറഞ്ഞാല് അതൊരു കൊളോക്കിയൽ പ്രയോഗമാണ്, ശരിക്കും സ്റ്റാൻഡേർഡ് അറബിക്കിൽ വരുന്നതല്ല. സ്റ്റാൻഡേർഡ് അറബിക്കിൽ ചോദിക്കുക ലിമാ ലിമാദ എന്നാണ് ചോദിക്കുക. അതിന്റെ പിന്നെ ഒരു ആമി ആയിട്ടുള്ള ഉപയോഗം, അതായത് കൊളോക്കിയൽ അറബി. അറബി രണ്ട് തരത്തിലുള്ള അറബി ഭാഷയാണ്. രണ്ട് തരത്തിൽ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് സ്റ്റാൻഡേർഡ് അറബിക് എന്ന് പറയും. സ്റ്റാൻഡേർഡ് അറബിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഒഫീഷ്യൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഖുർആനിലും അതേപോലെ പത്രങ്ങളിലും മീഡിയയിലും പുസ്തകങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന, അതേസമയത്ത് സംസാര ഭാഷയായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നതിനാണ് അല്ലുഗ അല്ല ആമിയ എന്ന് പറയാം. ലൈഷ് ഫാത്തിഹുൽ മഹൽ എന്ന് പറയാം എന്തിനാ കട തുറന്നിരിക്കുന്നതെന്നുള്ള അർത്ഥത്തിൽ. വഖറജ, എന്നിട്ട് അയാൾ പുറത്തിറങ്ങി. വനസിയ അന്നഫിൽ മഹല്ലി, ആള് ആ സമയത്ത് മറന്നിട്ടുണ്ടായിരുന്നു, മറന്നതല്ല അല്ലെങ്കിൽ മറന്നതായിട്ട് നടിച്ചു എന്ന് പറയാം. നസിയ അന്നഫിൽ മഹല്ലി അക്സറ മിൻ അർബഈന നൗഅ മിൻ അൽഫവാകി, ആ ഷോപ്പില് 40-ലധികം പഴവർഗ്ഗങ്ങളുടെ ഇനങ്ങളുണ്ട് എന്ന കാര്യം മറന്നിട്ടാണ് അയാൾ പറഞ്ഞത്. നിന്റെ അടുക്കൽ ഒന്നുമില്ല, എന്തിനാ കട തുറന്നിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞാൽ ദേഷ്യപ്പെട്ടാണ്ട് അവിടെ നിറങ്ങിപ്പോയി. അങ്ങനെയാണ് ചില ആളുകൾ, ചില ആളുകളുടെ സ്വഭാവം അങ്ങനെയായിരിക്കും. നസിയ അന്നഫിൽ മഹല്ലി, ഷോപ്പിൽ ഉണ്ട് അക്സറ മിൻ അർബഈന, 40-ലധികം അക്സറ മിൻ അർബഈന നൗഅൻ മിൻ അൽഫവാകിഹ്, ഇതിലെല്ലാ വാക്കുകളും നമ്മൾ പരിചയപ്പെട്ട വാക്കുകളാണ്. ഇനി നാം, അതെ അങ്ങനെയാണ് ചില ആളുകൾ. ബഅദുൻ നാസി യുസ്ഇജുക ബികസ്റത്തി ഇൻതിഖാദി, ചില ആൾക്കാർ ചില മനുഷ്യന്മാർ, ബഅദുൻ നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ ചിലർ, ബഅദ് എന്ന് പറഞ്ഞാൽ അത് ഒന്നിലധികം ആളുകൾക്കും ഒരാൾക്കൊക്കെ ഉപയോഗിക്കും, ആളുകളിൽ സം എന്നുള്ള അർത്ഥത്തിലാണ് ബഅദ് ഉപയോഗിക്കുക. ബഅദുൻ നാസ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ, യുസ്ഇജുക ബികസ്റത്തി ഇൻതിഖാദിഹി, യുസ്ഇജുക ഇവിടെ വന്ന പുതിയൊരു വേർഡാണ്, അസ്അജ, അസ്അജ എന്ന് പറഞ്ഞാൽ ഇറിറ്റേറ്റ് ചെയ്യുക, അസ്വസ്ഥതപ്പെടുത്തുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം, അസ്അജ. അപ്പൊ അസ്അജയുടെ മുലാരിയാണ് യുസ്ഇജു, അസ്അജ യുസ്ഇജു. അപ്പോ അസ്അജ യുസ്ഇജു എന്ന് പറഞ്ഞാല് അസ്വസ്ഥതപ്പെടുത്തുക, പിന്നെ ആകെ നമുക്ക് പ്രയാസപ്പെടുത്തുകൊണ്ടിരിക്കുക, ഇറിറ്റേറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ. ബികസ്രത്ത് ഇൻതിഖാദിഹി, ഇൻതിഖാദ് എന്ന് പറഞ്ഞാൽ നേരത്തെ വന്ന് നഖദ് ഇൻതിഖാദ് ഇല്ല തൻതഖദ് എന്ന് പറയില്ല, ഇൻതഖദ ഇൻതിഖാദ്, ഇൻതിഖാദ് എന്ന് പറഞ്ഞാൽ ക്രിറ്റിസിസം, ഇങ്ങനെ നിരൂപണം കൊണ്ട് ധാരാളമായിട്ട് എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഓരോ കാണുന്നതിന് മുഴുവൻ കുറ്റം പറഞ്ഞുകൊണ്ട് മൈനസ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ അതിന് എനിക്ക് അസ്വസ്ഥതയുണ്ടാക്കും. നമുക്കെപ്പോഴും അങ്ങനത്തെ ആളുകൾ കാണുന്നത് വലിയ പ്രയാസമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നല്ല കാര്യത്തിൽ കൊണ്ടുവരുമ്പോൾ അത് അതിലൊരു കുറ്റം കാണും. യുസ്ഇജുക ബികസ്റത്തി ഇൻതിഖാദിഹി വലാ യകാദു അൻ യുഅജിബഹു ഷൈഉൻ, ആളോ ആൾക്ക് ഒന്നും തന്നെ ഒന്നും ഇഷ്ടം ഉണ്ടാവില്ല. അതാണ് വലാ യകാദു എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാൻ കാതേക്കാതു എന്നുള്ള അർത്ഥം, ഇഷ്ടപ്പെടുക അടുക്കുക എന്നുള്ള അർത്ഥം, ഒരു കാര്യം ചെയ്യാൻ അടുക്കുക, സംഭവിക്കാൻ അടുക്കുക. ഇപ്പൊ ഇവിടെ അജബ എന്നുള്ള വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അജബ എന്ന് പറഞ്ഞാല് രണ്ട് അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വേർഡാണ്. അജബ് നമുക്കറിയാം, അജബിന്റെ മീനിങ് എന്താ? അജബ് എന്ന് പറഞ്ഞാല് പറഞ്ഞോളൂ, അത്ഭുതം, അത്ഭുതം. അപ്പൊ ഞാനൊരുകൂടെ ഒരു പ്രയോഗം വെക്കണം, എന്താണ് അജബനെ, അജബനെ അജബത്തിനി, അജബത്തിനി ഹാദിഹി സഹറ, എന്താർത്ഥം പറയാം? അജബത്തിനി ഹാദിഹി സഹറ ഒന്ന് പറഞ്ഞു നോക്കൂ. ഈ പൂവ് എന്നെ അത്ഭുതപ്പെടുത്തി,
ഇപ്പോ എന്നെ അത്ഭുതപ്പെടുത്തി. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് അതിന്റെ ഒരു അർത്ഥം പറയുന്നത്. പക്ഷെ ഇവിടെ ശരിക്കും ഈ പ്രയോഗത്തിൽ അതിന്റെ മീനിങ് വരേണ്ടത് ഇങ്ങനെയാണ്, ഈ പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഇവിടെ അതാണ് അതിന്റെ മീനിങ് വരിക. ആഴ്ചപ്പ എന്നുള്ള പറഞ്ഞാൽ അട്രാക്ട് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്, അട്രാക്ട് ചെയ്യുക. അങ്ങനെയാണ് സാധാരണ ആ ഒരു പ്രയോഗം വരിക. അപ്പോ ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു സാധനം കാണുന്ന സമയത്ത് നമ്മൾ അതിനെ കുറിച്ച് പറയും, ആഴ്ചപ്പനി ഹാദാ, എനിക്കത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. അപ്പോൾ ആ ഒരു അർത്ഥമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്താണ് ആയുജബ യോജിബുഹു എന്ന് പറഞ്ഞാല്? ഒന്നും തന്നെ ആളെ ആൾക്ക് ഇഷ്ടമല്ലാത്തത് പോലെ ആക്കി, ഒന്നും ആളെ അട്രാക്ട് ചെയ്യൂല, അതാണ് പറഞ്ഞതിന്റെ അർത്ഥം ആയുജബ. അപ്പൊ വല അയക്കാതെ യോജിബുഷേനോ, ഒന്നും തന്നെ ആൾക്ക് ഇഷ്ടപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ ആൾക്ക് ഇഷ്ടമുള്ളതായിട്ട് വരുന്നില്ല. അപ്പൊ ആയുജബ എന്നുള്ള ആ ഒരു പ്രയോഗം നോട്ട് ചെയ്യാം. എന്താണ് ലാ യോജിബുനി എന്ന് പറഞ്ഞാൽ എന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ആയജബനി യോജിബുനി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമായി. ഇപ്പൊ ഉദാഹരണത്തിന് യോജിബുനി ഹാദൽ കലം, ഈ പേന എനിക്ക് ഭയങ്കര ഇഷ്ടമായി, യോജിബുനി ഹാദൽ കലം എനിക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇത് എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ സ്വഭാവം എന്താ? ഫലായറ അവൻ കാണുന്നില്ല, ഭക്ഷണത്തിൽ അവൻ കാണുന്നില്ല. അല്ലദീസ് അത്വഅം, അല്ലദീസ് എന്താണ് അത്വഅം അല്ലദീസ് എന്ന് പറഞ്ഞ ലദീസ്, ലദീസ് എന്ന് പറ അറിയോ ലദീസ്? ഓക്കെ, ലദീസ് എന്ന് പറഞ്ഞാല് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്, ടേസ്റ്റി ഭയങ്കര ഷഹിയായ, നേരത്തെ നമ്മള് പറഞ്ഞില്ലേ ഷഹി, അതേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേർഡാണ് ലദീസ്. ത്വഅം ലദീസ് എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം, നല്ല മധുരമുള്ള എന്നും ലദീസ് പറയാം. അതായത് ഫലായറ ഫി ത്വഅമി ലദീസ്, ടേസ്റ്റി ആയിട്ടുള്ള നല്ല രുചികരമായ ഭക്ഷണത്തിൽ അവൻ കാണുന്നില്ല. ഇല്ല ഷഅറത ലദീ സഖതത് ഫീ സഹ്വൻ, ഇല്ല ഷഅറ, ഷഅറ എന്ന് പറഞ്ഞാല് ഷഅറ, ഷഅറ എന്ന് പറഞ്ഞാല് മുടി, ഹെയർ, ഒരു മുടി. അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒക്കെ അവരുടെ പിന്നാലക്ഷ്യമായിട്ട് പറന്ന് നടക്കുന്ന ഏതെങ്കിലും ഒരു മുടി ചിലപ്പോൾ ഭക്ഷണത്തിൽ കറിയിലൊക്കെ വന്ന് വീഴാൻ സാധ്യതയുണ്ട്, സ്വാഭാവികമാണ്. ഇല്ല ഷഅറത അല്ലതീ സഖതത്, സഖത്ത് എന്ന് പറഞ്ഞാൽ വീണുപോയി, ഫീഹി ആ ഭക്ഷണത്തിൽ, സഹ്വൻ, സഹ്വൻ എന്ന് പറഞ്ഞാൽ മറന്നുകൊണ്ട്, സഹ്വ്, സഹ്വ് നമുക്ക് സഹ്വ് അറിയാം, സഹ്വിന്റെ സുജൂദ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, സഹ്വൻ അപ്പൊ മറന്നുകൊണ്ട്, സഹ യസ് എന്നാണ് അതിന്റെ ഫീല് വരിക. മറന്നു എന്ന് പറയുമ്പോൾ സഹ ഇങ്ങനെയാണ് വരിക, അതിന്റെ മസ്ദറാണ് സഹ്വ്, സഹ്വ്. താഴം എന്ന വാക്കിന്റെ ജമ്മു കൂടി നോട്ട് ചെയ്തു, താഴം എന്ന് പറഞ്ഞാൽ അതിന്റെ ജമ്മു വരിക അത്തഴിമ, അത്തഴിമ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗം താഴമുൽ ലദീസ്, നമ്മളത് സിഫത്ത് എന്ന് പറയും അതിന്, അങ്ങനെ വരുന്നതിന് താമുൽ ലസീ. ഇപ്പോ ദഹ്റത്തുൻ ജമീല സിഫത്താണ് ലസീസ്, താമുൽ ലസീസ്. ഇനി പിന്നെ ഒലാഫി സൗബിൻ നലീഫ്, അതേപോലെ തന്നെ വൃത്തിയുള്ള ഒരു വസ്ത്രത്തിൽ ആൾക്ക് കാണാൻ കഴിയില്ല. ഒലാഫി സൗബി എന്ന് പറഞ്ഞാല് ഫലായറ എന്നതിന്റെ ബാക്കിയാണ്, ഫലായറാഫി സൗബി അൻ നലീഫ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിഫത്തായിട്ട് വന്നു. സൗബ് വസ്ത്രം, അൻ നലീഫ് എന്ന് പറഞ്ഞാല് വൃത്തിയുള്ള വസ്ത്രം, അസൗബുൻ നലീഫ്. എന്ത് കാണാൻ കഴിയില്ല, എന്ത് മാത്രമേ കാണുള്ളൂ, ഇല്ല നുക്തത്തൽ ഹിബർ, മഷിയുടെ പുള്ളി. നുക്ത എന്ന് പറഞ്ഞാൽ ഡോട്ട്, നുക്ത, നുക്ത, നുക്ത എന്ന് പറയും, നുക്ത, നുക്ത എന്ന് പറഞ്ഞാല് ഡോട്ട് എന്നുള്ള അർത്ഥത്തിലാണ് പുള്ളി. അതിന്റെ ജമ്മ് നമുക്ക് കഴിഞ്ഞ എക്സാമ്പിളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ ജമ്മ് നുക്കത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ നുക്താത്ത് എന്ന് പറയാം. രണ്ട് ജമ്മായിട്ട് ഉപയോഗിക്കാറുണ്ട്, നെക്കാത്തുനിന്ന് ഉപയോഗിക്കുക, അങ്ങനെ കുറെ ജമ്മൾ, ഒരു വേർഡിന് തന്നെ പല വ്യത്യസ്തമായിട്ടുള്ള ജമ്മുകൾ ഉപയോഗിക്കുക. നമുക്ക് ഏതാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് വെച്ചാൽ അത് പഠിച്ചു വെക്കുക, വേറെയും എല്ലാം കൂടിയും പഠിച്ചു വെക്കുകയാണെങ്കിൽ നന്നാവും. പിന്നെ ഫല ഇറാഫി തഅമി അല്ലദീദി ഇല്ല ഷഅറത അല്ലതി സഖതത് ഫീഹി സഹ്വൻ വല ഫി സൗബിൻ നളീഫി ഇല്ല നുക്തത്തൽ ഹിബ്ർ, ഹിബ്ർ എന്ന് പറഞ്ഞാൽ മഷി, ഹിബ്ർ. അല്ലത്തി സാലത്ത്, സാല എന്ന് പറഞ്ഞാൽ ഒഴുകുക, അല്ലത്തി സാലത്ത് അലൈഹി, ആ വസ്ത്രത്തിൽ ഒലിച്ചിറങ്ങിയ ഒരു മഷിയുടെ തുള്ളി, ഹത്തഅൻ,
ഖത എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് അൺലി, അല്ലെങ്കിൽ തെറ്റായിട്ട്, അല്ലെങ്കിൽ അബദ്ധത്തിൽ. അബദ്ധം അതാണ് അവിടെ ഏറ്റവും നല്ല ഫിറ്റ് ആയിട്ടുള്ളത്. അബദ്ധത്തിൽ നമ്മൾ പിന്നെ പേനയിൽ നിന്നോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പിന്നെ കളറിൽ നിന്നോ മറ്റൊക്കെ നമ്മുടെ ശരീരത്തിൽ വസ്ത്രത്തിൽ പുള്ളി എന്തെങ്കിലും ഇട്ടുണ്ടെങ്കിൽ അത് മാത്രമേ കാണുള്ളൂ. വേറെ അതിന്റെ ഭംഗിയുള്ള വേറെ ഒരുപാട് പാർട്സുകൾ ഉണ്ടാവും, അതൊന്നും ആള് കാണില്ല. എത്ര നല്ല കാര്യം ചെയ്താലും അതില് ഒരു അയിബായിട്ടുള്ള ഒരു ഡോട്ട് ഉണ്ടെങ്കിൽ അത് മാത്രമേ. വലാഫിൽ കിതാബിൽ മുഫീദ്, കിതാബ് മുഫീദ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും ഇവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഈ വാക്ക് നലീഫ് എന്നൊക്കെ പറഞ്ഞൊക്കെ സിഫത്തായിട്ടാണ് വന്നിട്ടുള്ളത്. തൊട്ട് മുമ്പുള്ളതിന്റെ അതേ അതിന്റെ ഒരു വിശേഷണം എന്നുള്ള രൂപത്തിൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഗ്രന്ഥം. അൽ മുഫീദ് എന്ന് പറഞ്ഞാൽ ഉപകാരപ്രദമായ ഗ്രന്ഥം. ഒരു ഉപകാരപ്രദമായ ഒരു ഗ്രന്ഥത്തിൽ കാണുകയില്ല. ഇല്ല ഹത അൻമത് ബഅയൻ, ഹത മത് ബഅയ് എന്ന് പറഞ്ഞാൽ പ്രിന്റിംഗ് മിസ്റ്റേക്ക്, ഹത മിത് ബഅയ് ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക്, ടൈപ്പ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന മിസ്റ്റേക്ക്, അതിനാണ് ഹത മിത് ബഅയ് എന്ന് പറയുന്നത്. വക സഹുവൻ, അതും അബദ്ധത്തിൽ സംഭവിച്ചതാണ്. പിന്നെ ഫലായക്കാതു അസ്ലമു അഹദു മിൻ ഇൻതിഖാദിഹി, അപ്പൊ ഇയാളുടെ ഫലായക്കാതു അസ്ലമു അഹദുൻ, ഒരാളും തന്നെ ഫലായക്കാതു അസ്ലം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത വിധമായി തീർന്നു. അവിടെ ഫലായക്കാതുന്റെ മീനിങ് ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടാവും. ഫലായക്കാതു എന്ന് പറയാൽ അസ്ലമു, ഒരാൾ രക്ഷപ്പെടാൻ അടുക്കില്ല എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടില്ല എന്നുള്ള അർത്ഥത്തിൽ. അഹദുൻ മിൻ ഇൻതിഖാദി, ഇയാളുടെ ക്രിറ്റിസിസത്തിൽ നിന്ന്, ഇയാളുടെ നിരൂപണത്തിൽ നിന്ന്, കുറ്റപ്പെടുത്തലിൽ നിന്ന് ഒരാൾക്കും രക്ഷയില്ലാത്ത വിധമായി തീർന്നു. സലീമ അസ്ലമു എന്ന് പറയാൻ രക്ഷപ്പെടുക. ദായിമൽ മുലാഹലാത്ത്, എല്ലാ സമയത്തും ഇങ്ങനെ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. മുലാഹലാത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും കമന്റ് പറഞ്ഞുകൊണ്ടിരിക്കും, ഇങ്ങനെ ഓരോന്ന് ഒബ്സർവ് ചെയ്യുക, പിന്നെ അതിന് എന്ത് ചെയ്യാ, ഇത് പറയാം, എന്താ പറയാ, കമന്റുകൾ എന്ത് കണ്ടാലും അതിനെ കുറിച്ചൊക്കെ കമന്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ലാഹല എന്നുള്ള വാക്കിന്റെ അർത്ഥം നിരീക്ഷിക്കുക, കാണുക എന്നൊക്കെ ഉണ്ടോ? ലാഹല അങ്ങനെ ആ അർത്ഥത്തിൽ പറയാം. പിന്നെ മുലാഹല എന്ന് പറഞ്ഞാല് താഴേക്ക് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം. മുലാഹല കമന്റ്, പിന്നെ എന്താ പറയാ, താഴേക്ക് എന്ന് പറയാം. അതിന്റെ വേറൊരു വാക്കിൽ താഴേക്ക് പറയാം. നമ്മള് ഒരു ഫേസ്ബുക്കിലോ മറ്റൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ നമുക്ക് കമന്റുകൾ പറയാം. അപ്പൊ താഴേക്ക് എന്ന് ഉപയോഗിക്കുക. അതേപോലെ മുലാഹല ഒരു കാര്യത്തെ കുറിച്ചുള്ള അഭിപ്രായം പറയാം, കമന്റുകൾ പറയാം. യുദക്കിക് വാലൽ കബീറ സഗീറ, യുദക്കിക് എല്ലാത്തിനും ഇങ്ങനെ വളരെ സൂക്ഷ്മമായിട്ട് അനലൈസ് ചെയ്യും. ദക്കാക്ക എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായ അനലൈസിങ്, ദഖീഖ് വളരെ സൂക്ഷ്മമായിട്ട്. അലൽ കബീറത്തി വസഗറോ, വലുതാണെങ്കിലും ചെറുതാണെങ്കിലും എല്ലാത്തിനും ഇങ്ങനെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്താണ്ട് അതിൽ ഓരോന്നിനും കമന്റുകളോ കുറ്റങ്ങളോ കുറവുകളോ ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇനി അദ്ദേഹം എഴുത്തുകാരൻ പറയണം, ആരിഫ് അഹദന്നാസ്, ആരിഫ് എനിക്കറിയാം, അഹദന്നാസി ഒരാളെ, അഹദന്നാസി എന്ന് പറയാൻ ജനങ്ങളിൽ നിന്ന് ഒരാളെ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, ഒരാളെ എനിക്കറിയാം. സാമൽ തുഹു തവീലൻ, സാമൽ തുഹു ഞാൻ അയാളോട് സഹവസിച്ചിട്ടുണ്ട്. സാമല, ഈ സാമല എന്നുള്ള വാക്ക് നോട്ട് ചെയ്യുക, സാമല കൂടെ കൂടുക, കൊളീഗ് എന്നൊക്കെ പറയുന്നതിന് വേണ്ടി പറയാവുന്ന ഒരു വാക്കാണ് സാമല. സാമല ഈ വാക്കിൽ നിന്നാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വേർഡ് വരുന്നത്. സമീൽ, സമീൽ എന്ന് പറഞ്ഞാല് കൂട്ടുകാരൻ, ഫ്രണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് സമീലു അൽ മദ്രസ, അല്ലെങ്കിൽ സമീൽ അൽ അമൽ, കൊളീഗ് നമ്മൾ കൂടെ സഹപ്രവർത്തകൻ, അതാണ്. അപ്പോ ജമീൽ സഫ് എന്ന് പറഞ്ഞാല് ക്ലാസ്മേറ്റ്, ക്ലാസ്മേറ്റ് നമ്മൾ മേറ്റ് എന്ന് പറയല്ലോ, റൂംമേറ്റ്. ജമീൽ അൽ ഖുർഫ, റൂംമേറ്റ്, ക്ലാസ്മേറ്റ്, വർക്ക്മേറ്റ്, അങ്ങനെ ഓരോന്നിന്റെ നമ്മുടെ കൂടെ സഹപ്രവർത്തകൻക്കാണ് ജമീൽ എന്ന് പറയുക. അപ്പൊ സാമൽ തുഹു എന്ന് പറഞ്ഞാൽ ഞാൻ ആളോട് സഹവസിച്ചിട്ടുണ്ട് തൊവീലൻ, കുറെ കാലം. അയ്യാമി സാനവിയ വൽ ജാമിയ, എന്റെ സെക്കൻഡറി പഠന സമയത്തും, ഒൽ ജാമിയ ഡിഗ്രി പഠനകാലത്തും. ജാമിയ എന്ന് പറഞ്ഞാൽ ജാമിയ യൂണിവേഴ്സിറ്റി പഠനകാലം, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിഗ്രി പഠിക്കുന്ന സമയത്ത്. വലാ തസാലു അലാഖത്തുന മുസ്തമിറ, ഇപ്പോഴും ഞങ്ങളുടെ ബന്ധം ഭയങ്കര തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. വലാ തസാലു എന്ന് പറഞ്ഞാൽ ആയിക്കൊണ്ടേ ഇരിക്കുന്നു. വലാ തസാലു അലാഖത്തുന, അലാഖ മീൻസ് അലാഖമാണ് റിലേഷൻസ്, റിലേഷൻ അലാഖത്തുന, ഞങ്ങളുടെ ബന്ധം. മുസ്തമിറത്തൻ, ഇപ്പോഴും അത് കണ്ടിന്യൂസ് ആയിക്കൊണ്ടേ ഇരിക്കുന്നു. ഇല്ലാന്നി, പക്ഷെ ഞാൻ, ലാസ്കുറു അന്നഹു അസ്നാല ഷൈൻ, പക്ഷേ ഇല്ല അന്നി എന്ന് പറഞ്ഞാൽ ഇല്ല അന്നി, പക്ഷെ ഞാൻ, ലാസ്കുറു എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല, ഞാൻ ഓർക്കുന്നില്ല. അന്നഹു അസ്നാല ഷൈ, അസ്ന അസ്നായുസ്നി എന്ന് പറഞ്ഞാല് അസ്നായുസ്നി, അസ്ന പ്രശംസിക്കുക, അസ്ന അസ്ന അതിന് മുലാരി യുസ്നി എന്നാണ് വരെ, യുസ്നി
അശ്നായുസ്നീന്ന് പറഞ്ഞാൽ പ്രശംസിക്കുക. എന്തെങ്കിലും നല്ല കാര്യമായിട്ട് എന്തെങ്കിലും കണ്ടാൽ നല്ലതൊന്നും പറഞ്ഞതിന് വരെ എനിക്ക് ഓർമ്മയില്ല. അസ്അലുഹു അൻ കിതാബിൻ അലഫ്തുഹു, ഞാനൊരു പ്രാവശ്യം ഞാൻ രചിച്ച, അരീഫി പറയാണ്, അബ്ദുറഹ്മാൻ അരീഫി എന്ന് പറയുന്ന പണ്ഡിതം പറയാം, ഞാൻ രചിച്ച, അദ്ദേഹം കുറെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ചിലതൊക്കെ മലയാളത്തിൽ അവൈലബിൾ ആണ്, അതിന്റെ ട്രാൻസ്ലേഷൻസ്. അസ്അലുഹു അൻ കിതാബിൻ, ഒരു ഗ്രന്ഥത്തെ കുറിച്ച് ഞാൻ അയാളോട് ചോദിക്കുന്നു. അല്ലഫ്തുഹു, അല്ലഫ്തുഹു എന്ന് പറഞ്ഞാൽ ഞാൻ രചിച്ച, കിതാബിന്റെ സിഫത്തായിട്ട് പറയുന്നു, കിതാബിൻ അല്ലഫ്തുഹു, ഞാൻ രചിച്ച കിതാബ്. വഖദ് അസ്ന അലൈഹി, ആ ഗ്രന്ഥത്തിനെ പ്രകീർത്തിച്ചിട്ടുണ്ട്, അതിനെ പ്രശംസിച്ചിട്ടുണ്ട്. ഉനാസുൻ കസീർ, ധാരാളം ജനങ്ങൾ, കുറെ ആൾക്കാർ കസീറൻ, ധാരാളമായിട്ട് പ്രശംസിച്ചിട്ടുണ്ട്. അങ്ങനെ വഖദ് അസ്ന അലൈഹി ഉനാസുൻ, കുറെ ആളുകൾ പ്രശംസിച്ചിട്ടുണ്ട് കസീറൻ, ധാരാളമായിട്ട്. അസ്ന അലൈഹി, വീണ്ടും വന്നു അസ്ന അലൈഹി, അസ്ന അല എന്നാണ് അത് പറയാം, അസ്നയത്തു അല. ഇപ്പൊ ഉദാഹരണത്തിന് അസ്നയത്തു അല അലൽ വലദ്, ആ കുട്ടിയെ ഞാൻ പ്രശംസിച്ചു. പ്രിന്റഡ് അല്ലെങ്കിൽ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടു എന്നുള്ള അർത്ഥം, പ്രിന്റഡ് മിൻഹു, ആ ഗ്രന്ഥത്തിൽ മിആത്തുൽ ആലാഫ്, ലക്ഷക്കണക്കിന് കോപ്പികൾ, ലക്ഷക്കണക്കിന് കോപ്പികൾ പ്രിന്റ് ചെയ്ത് വിൽപ്പന നടത്തപ്പെട്ട ഭയങ്കര ഒരു ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഫയക്കൂലു ബിബുറൂദിൻ, അപ്പൊ ഭയങ്കര തണുത്തുകൊണ്ട് ആളോട് ചോദിക്കുകയാണ് ഈ പുസ്തകം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാല് ഭയങ്കര തണുപ്പൻ മറുപടി പറയും, വല്ലാഹി ജയ്യിദ് വലാക്കിൻ ഫീഹി കസ്വത്തുൻ ഗൈറു മുനാസിബ. ബുറൂദ് എന്ന് പറഞ്ഞാല് ബർദ്, ഒരു ഫ്രീസൺ ആയിട്ട് ഭയങ്കര മരവിച്ച രൂപത്തിൽ, അതിനാണ് ബുറൂദ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഫയക്കൂലു ബിബുറൂദിൻ, വല്ലാഹി ജയ്യിദ്, നല്ലതാണ്, വലാക്കിൻ, പക്ഷേ ഫീഹി കസ്വത്തുൻ ഗൈറു മുനാസിബ, പക്ഷെ അതിലൊരു യോജിക്കാത്തൊരു കഥയുണ്ട്. വലാക്കിൻ ഫീഹി കസ്വത്തുൻ ഗൈറു മുനാസിബ, അതിൽ യോജിക്കാത്തൊരു കഥയുണ്ട്. മുനാസിബ എന്ന് പറയുമ്പോൾ യോജിക്കുന്നത്, ഗൈർ മുനാസിബ എന്ന് പറയുമ്പോൾ യോജിക്കാത്തത്, നോട്ട് അപ്രോപ്രിയേറ്റ് എന്നുള്ള അർത്ഥം. പിന്നെ അതിലൊരു പ്രശ്നമുണ്ട്, വഹജ്മുൽ ഖത്തീമ ആയജബനി, കണ്ടോ വീണ്ടും വന്നു, ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയില്ല എന്ന് അർത്ഥം വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. വഹജ്മുൽ ഖത്ത്, അവിടെ ഖത്ത്, ഖത്ത് എന്ന് പറയാൽ ഫോണ്ട്. നമ്മളിപ്പോ ഇതില് ഇപ്പൊ ഈ ലെറ്റേഴ്സ് ഉണ്ടല്ലോ ഇതില്, അതിന്റെ ഫോണ്ട് എന്ന് പറയും, ഫോണ്ട് പറഞ്ഞാൽ അറിയല്ലോ, അതിന്റെ ലിപി. ഹജ്മ എന്ന് പറയുന്നത് ഇതിന്റെ സൈസ്, ഹജ്മ സൈസ്, അപ്പൊ ഫോണ്ട് സൈസ്. നമ്മളൊരു വേർഡിലോ മറ്റോ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അതിൽ ലെറ്ററിന്റെ അളവ് കണക്കാക്കുന്നതിനാണ് ഫോണ്ട് സൈസ്. അപ്പോൾ അജ്മൽ ഖത്ത് എന്ന് പറയുന്ന ഫോണ്ട് സൈസ് മാജബനി, അതെനിക്ക് ഇഷ്ടമായില്ല, അതെനിക്ക് എന്നെ ഇഷ്ടപ്പെടുത്തുന്നില്ല എന്നാണ് അതിന് ശരിക്ക് കൃത്യമായിട്ട് പറയുമ്പോൾ അത് എന്നെ ഇഷ്ടപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അതെന്തല്ല എനിക്ക് ഇഷ്ടമായി തോന്നിയില്ല. പിന്നെ മറ്റൊന്ന് വനൗഇയത്തു തിബാ, അതിന്റെ എന്താ പറയാ, അതിന്റെ പ്രിന്റിങ് സ്റ്റൈല്, അതിന്റെ ഒരു ഐലൻസ് ചെയ്യുക, അതും വളരെ മോശമാണ്. പ്രിന്റ് ചെയ്തിട്ടുള്ള അതിന്റെ ക്വാളിറ്റി വളരെ മോശമാണ്. പിന്നെ അതിന്റെ ഫോൺ സൈസ് എനിക്ക് ഇഷ്ടമായില്ല. അതിലാണെങ്കിൽ ഒരു കിസ്സ ഗൈർ മുനാസിബ് ഉണ്ട്, ഒരു അനുയോജ്യമല്ലാത്ത ആ പുസ്തകത്തിന് ഫിറ്റ് അല്ലാത്ത ഒരു സ്റ്റോറി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ 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 കുറെ, പിന്നെ വാ എന്ന് പറഞ്ഞാല് പിന്നെ കുറെ നെഗറ്റീവ് കമന്റ്സ് ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ അയാളോട് തന്നെ അസ്അലുഹു യൗമൻ, ഞാൻ അയാളോട് ഒരു ദിവസം ചോദിക്കുന്നു, അതായി ഫുലാനിൻ ഫി ഖുതുബത്തിഹി, ഒരാളെ കുറിച്ച് ചോദിക്കുകയാണ്. അത് ഫുലാൻ, ഫുലാൻ എന്ന് പറഞ്ഞാല് പ്രോപ്പർ വ്യക്തിയെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് ഫുലാൻ എന്ന് പറയുക. ഇന്ന വ്യക്തി, ഇന്ന ആള്, ഇന്ന ആളുടെ ഖുതുബ എങ്ങനെ ഉണ്ടായിരുന്നു, ആളുടെ പ്രസംഗം സ്പീച്ച് എങ്ങനെ ഉണ്ട്, ഖുതുബ എന്ന് പറയുന്ന സ്പീച്ച്. അപ്പൊ അതാ എന്ന് പറഞ്ഞാല് ഖുതുബ നിർവഹണം, അതാ നിർവഹിക്കുക, അദ്ദാ ഖുതുബത്തുഹു എന്ന് പറഞ്ഞാൽ ഖുതുബ പറഞ്ഞു പ്രസംഗിച്ചു എന്ന് പറയാം. അദ്ദായു അദ്ദി, നിർവഹിക്കുക എന്നാണ് അതിന്റെ. അപ്പോഴും ഫലായക്കാതെ ഒരു ജാനിബൻ മുഷ്രിക്കൻ, അപ്പോഴും ഒരു ഷൈനിങ് ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ഒരു വശം പറഞ്ഞതായിട്ട് ഓർക്കുന്നില്ല. ഫലായക്കാതെ ആൾക്ക് ഓർക്കാൻ കഴിയുന്നില്ല. ജാനിബൻ മുഷ്രിക്കൻ, ജാനിബൻ മുഷ്രിക്കൻ എന്ന് പറഞ്ഞ, മുഷ്രിക്ക് എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന ഷൈനിങ് ആയ നല്ല ഒരു കാര്യം എന്നൊക്കെ പറയില്ലേ. ജാനിബ് എന്ന് പറഞ്ഞ സൈഡ്, ഒരു വശം. അപ്പൊ നല്ലൊരു വശം, അതിന്റെ ഏതെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഷൈനിങ് ആയിട്ടുള്ള നല്ല ഒരു കാര്യം പറയുന്നതായിട്ട് അവന് ഓർക്കുന്നില്ല. അങ്ങനെ അസ്കല അലിയ മിനൽ ജബൽ, അങ്ങനെ ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട് എനിക്ക് ഒരു മലയേക്കാൾ അല്ലെങ്കിൽ ഒരു പർവ്വതത്തേക്കാൾ ഭാരമുള്ളതായിട്ട് തോന്നി, ആയിത്തീർന്നു. സാറ എത്താ സാറ അവനായിത്തീർന്നു. അസ്കല അലയ്യ, എനിക്ക് ഭാരമായോ, ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് വിചാരിച്ചു പോകും. അസ്കല അലയ്യ എന്ന് പറഞ്ഞാല് ഭാരമായി. സക്കൽ സക്കയിൽ എന്ന് പറഞ്ഞാല് ഭാരം, സക്കയിൽ, സക്കയിൽ എന്ന് പറയും ഭാരമുള്ളത്, സക്കയിൽ. അപ്പൊ അസ്കൽ എന്ന് പറഞ്ഞാലോ, സക്കൽ എന്ന് പറഞ്ഞാൽ ഭാരമുള്ളത്, അസ്കൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭാരമുള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന് ജമീൽ എന്ന് പറയും ഭംഗിയുള്ളത്, അജ്മൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭംഗിയുള്ളത്. അപ്പൊ അസ്കൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭാരമുള്ളതായിട്ട് തോന്നി. മിനൽ ജബൽ, എന്തിനേക്കാൾ, അസ്കല മിൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഭംഗി, അതിനേക്കാൾ ഭാരം. വസിർത്തു ലാസലു, പിന്നെ ഞാൻ എന്തായി, വസിർത്തു, ഞാൻ ആയി തീർന്നു. ലാസലുഹു അബദൻ, പിന്നെ ഞാൻ അവരോട് ഒന്നും ചോദിക്കൂല. അബദൻ എന്ന് പറഞ്ഞാൽ നെവർ, അബദൻ ഒരിക്കലും.
ഒരിക്കലും പിന്നെ ഒന്നും ചോദിക്കൂല. നെവർ എന്നുള്ള അർത്ഥത്തിലാണ് അബദൻ. ഹുവ സിർത്തുല അസ്അലുഹു, പിന്നെ ഞാൻ ആളോട് ചോദിക്കാതെയായി. അബദൻ ഒരിക്കലും. അൻ റഈഹി, ആളുടെ അഭിപ്രായം. റഈ എന്ന് പറഞ്ഞാല് റഈ വ്യൂ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. റഈ അല്ലെങ്കിൽ ഒപ്പീനിയൻ, ഒപ്പീനിയൻ എന്നുള്ള അർത്ഥം അഭിപ്രായം. അപ്പൊ അതൊന്നും ആളോട് ചോദിക്കാതെയായി. കാരണം എനിക്ക് ആളെ നേരത്തെ അറിയാം. സലഫൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി. സലഫൻ ലി അന്നഹു ആരിഫുഹു സലഫൻ, ഓൾറെഡി എനിക്ക് ആളെ അറിയാവുന്നതാണ്. അപ്പൊ ഇതിൽ വന്ന വേർഡ്സുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. മുഷ്രിഖ്, പിന്നെ റഈ, സലഫൻ എന്നീ വാക്കുകളൊക്കെ അതിൽ പ്രധാനപ്പെട്ട വാക്കുകളായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓ, ഇവിടെ വന്ന ഒരു പ്രയോഗമാണ് അസ്കൽ ആലയ്യ. പിന്നെ അതേപോലെ തന്നെ ജാനിബ് മുഷ്രിഖൻ, ജാനിബ് മുഷ്രിഖ്, എ ഷൈനിങ് പാർട്ട് അല്ലെങ്കിൽ ഷൈനിങ് സൈഡ് എന്നൊക്കെ പറയാം. അബദൻ എന്നുള്ള വേർഡ്, പിന്നെ അതേപോലെ തന്നെ റഈ, പിന്നെ സലഫ്, ഇത്തരം വേർഡ്സുകളൊക്കെ വളരെ പുതിയതായിട്ട് ആണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അതേപോലെ വേറെയും കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. കുൽ മിസ്ല ദാലിക, ഇതേപോലെ നിനക്കും പറയാൻ പറ്റും. കുൽ, നീ പറയ, നിനക്ക് പറയാം. മിസ്ല ദാലിക ഇതുപോലെ. ഫീമൻ ഇഫ്തരുദുൽ മിസാലിയത ഫി ജമീഇ അന്നാസ്, എല്ലാവരിലും മിസാലിയത്തിനെ എന്താ പറയാ ആഗ്രഹിക്കുന്ന ആൾ. ഇഫ്തറല എന്ന് പറഞ്ഞാൽ നിർബന്ധം ചെലുത്തുക അല്ലെങ്കിൽ പിന്നെന്താ പറയാ അങ്ങനെ വേണമെന്ന് വാശി പിടിക്കുക. അൽ മിസാലിയ, മിസാലിയ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്നെസ്. മിസാലിയ പെർഫെക്റ്റ്നെസ്, പെർഫെക്ഷൻ, എല്ലാതും പെർഫെക്റ്റ് ആയിരിക്കണം. അങ്ങനെ ഉണ്ടാവും പെർഫെക്ഷനിസ്റ്റുകൾ ഉണ്ടാവും ചില ആളുകൾ, അവരെ കുറിച്ചാണ് ഈ പറയും. പെർഫെക്ഷനിസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നിലും ഒരു കുറവും വരുത്താൻ പാടില്ല. ഒരു വര വരച്ചു കഴിഞ്ഞാൽ ആ പിന്നെ വര ഒരു ഡിഗ്രിയോ ഒരു മൈ പിന്നെ പോയിന്റ് ഡിഗ്രി പോലും ചെറിയാൻ പാടില്ല. അങ്ങനെ വാശി പിടിക്കുന്ന ആളുകളുണ്ടാവും. അതാണ് അങ്ങനെ നിർബന്ധം പെടുത്തുന്ന അല്ലെങ്കിൽ ചെലുത്തുന്ന ആളുകളെ കുറിച്ച് നിനക്ക് ഇങ്ങനെ പറയാൻ പറ്റും. അപ്പൊ അവരുടെ പ്രത്യേകത എന്നാ, ഫയുരീദു മിൻ സൗജതിഹി, ആളുടെ ഭാര്യ എങ്ങനെ ആയിരിക്കണം. യുരീദു അവൻ ആഗ്രഹിക്കുന്നു, മിൻ സൗജതിഹി, തന്റെ ഭാര്യ ആവണമെന്ന്. അയ്യക്കൂന ബൈതുഹാ നലീഫൻ, അവരുടെ വീട് ആവണമെന്ന് ആഗ്രഹിക്കുന്നു. നലീഫൻ, വൃത്തിയുള്ളതാവണം. എങ്ങനെ അർബഈശ്രീന സഅ, 24 മണിക്കൂർ നലീഫ് ആയിരിക്കണം. ഒരു സമയത്ത് പോലും എവിടെയെങ്കിലും വൃത്തികേടായിട്ട് കണ്ട അപ്പൊ പ്രശ്നമാണ്. പിന്നെ മിഅ ഫിൽ മിഅ, 100%, 100% നിലയിൽ അറബിയിൽ പറയുന്നത് മിആ ഫിൽ മിആ, മിആ ഫിൽ മിആ, മിആ ഫിൽ മിആ. മിആ എന്നെങ്ങനെ നോട്ട് ചെയ്യാ, മിആ, മിആ എന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ. മിആ എന്ന് എഴുതുമ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ മാ കഴിഞ്ഞിട്ട് ഒരു അലഫും കൂടി ഇട്ടിട്ടാണ് മിആ എഴുതുക. മിആ, മിആ ഫിൽ മിആ, 100%. അതേപോലെ തന്നെ ഭാര്യ, ഭാര്യയിൽ നിന്ന് അവൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നു. ഐലൻ, വീണ്ടും എന്നുള്ള അർത്ഥം. അഗൈൻ, അൻ യബക്ക അതുഫാലുഹ, അവരുടെ കുട്ടികൾ നിലനിൽക്കണം, ആവണം. നലീഫീൻ, യബക്ക നലീഫി എന്ന് പറയാൻ വൃത്തിയായിക്കൊണ്ടേ ഇരിക്കുക എന്നർത്ഥം, അല്ലാതെ ബാക്കിയാവുക അവശേഷിക്കുക എന്നവിടെ അർത്ഥം പറയേണ്ട ആവശ്യമില്ല. യബക്ക അതുഫാലുഹ നലീഫീൻ, അവരുടെ മക്കള് വൃത്തിയുള്ളവരായിക്കൊണ്ടേ ഇരിക്കണം. മുത്തസയ്യീന, ഭംഗിയുള്ളവരായിക്കൊണ്ടേരിക്കുന്നത്, എല്ലാ സമയത്തും നല്ല കോസ്റ്റ്യൂമും നല്ല പിന്നെ എന്താ പറയാ അലങ്കൃതമായിട്ട് ഭംഗി പൗഡറും അതേപോലെയുള്ള പിന്നെ കോസ്മെറ്റിക്സ് ഒക്കെ ഇട്ടിട്ട് എപ്പോഴും ക്ലീൻ ആയിട്ട്, ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് എപ്പോഴും ഇരിക്കണം. അലാമതല്ലവും, അലാമതല്ലവും എന്ന് പറഞ്ഞാൽ ദിവസം മുഴുവനും. അലാമതല്ലവും, ദിവസം മുഴുവനും. അപ്പൊ ദിവസം മുഴുവൻ അങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ പാടാണ്. കാരണം കുട്ടികളാണ്, കുട്ടികളെ എപ്പോഴും 100% പെർഫെക്റ്റ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. പക്ഷെ പെർഫെക്ഷനിസ്റ്റ് ആയി കഴിഞ്ഞാൽ, മിസാലിയ ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇൻസാറഹു ലുയൂഫുൻ, ഇനി ആളെ വീട്ടിൽ കുറച്ച് അതിഥികൾ വന്നാലോ. ലൈഫ് ജമ്മ് ലുയൂഫ്, ഇവിടെ വന്ന് ഇവിടെ കുറച്ച് വേർഡ്സുകളും കൂടി ഇതേപോലെ വന്നിട്ടുണ്ട്. തിഫ്ലിന്റെ ജമ്മാണ് അത്തഫാൽ, പിന്നെ ലൈഫിന്റെ ജമ്മാണ് ലുയൂഫ്. ലൈഫ്, ലുയൂഫ്, ലൈഫ്, ലൈഫ്, അതിന്റെ ജമ്മാണ് ലുയൂഫ്. ടിഫ്ലിന്റെ ജമ്മു നിനക്ക് അറിയാം, അതുകൊണ്ട് ഞാനത് പറയാതിരുന്നത്. ജമ്മ് അത്ഫാൽ. പിന്നെ ഇൻസാറോ ലുയൂഫ്, ഇനി ആളെ കുറച്ച് അതിഥികൾ സന്ദർശിച്ചാൽ. ഇഫ്തറല, ആള് നിർബന്ധം പിടിക്കും. അൻ തത്ബഹ,
അഹ്സനത്താണ് ഭാര്യ എന്ത് ചെയ്യണം? ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം, അഹ്സൻ എന്ന് പറയാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഫുഡ് തന്നെ ഉണ്ടാക്കണം. തൊബഹ എന്ന് പറയുന്നത് ഇവിടെ കുക്ക് ചെയ്യുക, ഭക്ഷണം പാകം ചെയ്യുക എന്നുള്ള അർത്ഥം. അഹ്സനത്താം, അഹ്സനത്താം എന്ന് പറയുന്ന ഏറ്റവും നല്ല ഭക്ഷണം. ഇനി ഇൻ ജാലസഹ, ഇനി ഭാര്യയുടെ കൂടെ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിലും, ജാലസ എന്ന് പറയുന്ന കൂടെ കൂടുക, കൂടെ കൂടെ ഇരിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആവുക, സംസാരിക്കുക എന്നൊക്കെ, സഹവസിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ജാമല, ആഷറ എന്നൊക്കെ അതിന്റെ മീനിങ് ആണ്. ഇൻ ജാലസഹ, ഇനി ഭാര്യയുടെ കൂടെ ഇരുന്നാൽ, ഇഫ്തറല, അവൻ നിർബന്ധം പിടിക്കും, വാശി പിടിക്കും. അൻ തുഹദ്ദിസഹു, ഭാര്യ ഭർത്താവ് അവനോട് സംസാരിക്കണം. ബി അജ്മൽ ഹാദീസ്, ഏറ്റവും നല്ല മനോഹരമായ വർത്തമാനങ്ങൾ. അവിടെ എങ്ങനെ പിന്നെ ഭാര്യയുടെ പരാതികളോ പരിഭവങ്ങളോ ഒന്നും അവിടെ പറയാൻ പറ്റില്ല, മുഴുവൻ പെർഫെക്റ്റ് ആയിട്ടുള്ള വളരെ മനോഹരമായ സംസാരങ്ങൾ മാത്രം പറയാൻ പറ്റുള്ളൂ എന്ന് നിർബന്ധം പിടിക്കും. കദാലിക ഹുവ മഅലാദിഹി, അങ്ങനെ തന്നെ തന്റെ മക്കളുടെ കാര്യത്തിലും. യുരീദുഹും മിആഫിൽ മിആഫി കുല്ലി ഷൈ, മക്കളും എങ്ങനെ ആയിരിക്കണം? 100% പെർഫെക്റ്റ് ആയിരിക്കണം. മിആഫിൽ മിആ ഫി കുല്ലി ഷൈ, ഫി കുല്ലി ഷൈ എല്ലാ കാര്യത്തിലും. അതേപോലെ തന്നെ ജുമലഇഹി, ജമീലിന്റെ ജമ്മാണ് ജുമല, നേരത്തെ വന്നാണ് ജമീൽ, ജുമല, ജമീൽ, ജുമല കൂട്ടുകാർ, ഫ്രണ്ട്സ് അല്ലെങ്കിൽ കൊളീഗ്സ്, കൊളീഗ്സ് എന്നുള്ള അർത്ഥത്തിൽ. മഅസുമലഹി വമഅ കുല്ലി മൻ യുഖാലിതുഹു, അവൻ ഇടപഴകുന്ന എല്ലാവരുടെ കൂടെ. ഖാലത എന്ന് പറഞ്ഞാൽ ഇടപഴകുക, ഖാലത യുഖാലിതു, ഇടപഴകുക, മിക്സ് ചെയ്യുക അല്ലെങ്കിൽ ഇൻഡൽജ് ചെയ്യുക എന്നൊക്കെ പറയാം. ഫിഷാരിയായി വസൂഖ്, ഷാരി റോട്ടില്, വസൂഖ് മാർക്കറ്റില്. ഷാരിന്റെ ജമ്മ ഷവാരി എന്നാണ്, ഷാരിയ ഷവാരിയ, ഷാരിയ എന്റെ ജമ്മ ഷവാരിയാണ്. സൂഖന്റെ ജമ്മ അറിയാലോ, സൂഖ് ജമ്മ അസ്വാഖ്, അസ്വാഖ്, അങ്ങനെ എല്ലായിടത്തും. ഇനി ഇനി കസറാഹദു മിൻ ഹൗലായി, ഇതിൽ ആരെങ്കിലും ഭാര്യയോ മക്കളോ പിന്നെ കൂടെ കൂടെ ഉള്ള ഫ്രണ്ട്സോ ആരെങ്കിലും ഒരാള് ന്യൂനത വരുത്തിയാൽ, കസറ എന്ന് പറഞ്ഞാല് ന്യൂനത വരുത്തിയാൽ, അഹദുൻ മിൻ ഹൗലായി, ഈ കൂട്ടരിൽ നിന്ന് ആരെങ്കിലും ഒരാള് ന്യൂനത വരുത്തിയാൽ, അക്കലഹു ബിലിസാനിഹി, അവരെന്ത് ചെയ്യും? തന്റെ നാവ് കൊണ്ട് കഴിക്കുന്ന പറഞ്ഞാല്, പിന്നെ നാവ് കൊണ്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ അവരങ്ങോട്ട് കുറ്റം പറയുന്നതാണ് അതിന്റെ അർത്ഥം. അക്കലഹു ബിലിസാനിഹി എന്ന് പറഞ്ഞാല് അവരൊക്കെ നല്ല ചീത്ത പറയും. ഓ അക്സർ അലൈഹിൽ ഇൻതിഖാദ്, അവരുടെ മേലിലെ നിരൂപണങ്ങൾ ധാരാളമാക്കും, ധാരാളമായിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓ കറർ അൽ മുലാഹലാത്ത്, പിന്നെ ഒരുപാട് കമന്റ്സുകൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. കറർ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുക, കറർ റിപ്പീറ്റ് ചെയ്യുക. അൽ മുലാഹലാത്ത് ഹത്തായ മല്ലുന്നാസ് മിൻഹു, ജനങ്ങൾ ആളെ കൊണ്ട് കണ്ടു മടുത്തു പോകും. മല്ല എന്ന് പറയാൽ ആകെ ബോറായി പോകും. മല്ലയ മല്ലു ഫിൽ ബോർഡ്, അല്ലെങ്കിൽ ആകെ മടുത്തു പോകും. ലിഅന്നഹു ലാ യറാ ഫി സഫ്ഹത്തിൽ ബൈല, കാരണം അവന് വെളുത്ത ഒരു പ്രതലത്തിൽ കാണുന്നില്ല. സഫ്ഹ എന്ന് പറഞ്ഞാല് പേജ്. ലിഅന്നഹു ലാ യറാ ഫി സഫ്ഹ അൽ ബൈല, വെളുത്ത ഒരു പ്രതലത്തില്, സഫ്ഹ അല്ലെങ്കിൽ ഏട്, പേജ് എന്നുള്ള അർത്ഥത്തിലാണ് സഫ. സഫാത്തിന്റെ ജമ്മ സഫ, സഫ സഫാത്ത് എന്ന് പറയും. സഫാത്ത് സുഹഫ്, സോറി, പ്രതലം. സഹീഫത്താണ് ഏട് എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ സഫ എന്ന് പറയുന്നത് പ്രതലം, ഒരു വെളുത്ത പ്രതലത്തിൽ കാണുന്നില്ല. ഇല്ലൽ അസ്വദ, സോറി, കറുത്ത വർണ്ണമല്ലാതെ. എവിടെയെങ്കിലും ഒരു കറുപ്പ് അല്ല വെളുത്തൊരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടുത്തെ കറുപ്പ് മാത്രമേ കാണുള്ളൂ, ആ വെള്ള അവൻ കാണില്ല. ഓക്കെ, അങ്ങനെ ഒരാളായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? മൻകാനഹാലു, ഒരാളെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ, ഒരാളുടെ അവസ്ഥ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ, അസ്സബ നഫ്സഹു, ആള് സ്വയം പീഡിപ്പിക്കണം. അസ്സബ നഫ്സഹു എന്ന് പറഞ്ഞാല് സ്വയം പീഡിപ്പിക്കുക, അസ്സബ പീഡിപ്പിക്കുക. ഫിൽ ഹക്കീഖ, ശരിക്കും അയാൾ സ്വന്തം മറ്റുള്ളവരെ കുറ്റം പറഞ്ഞാൽ ഇയാൾക്കത് സഹിക്കാൻ പറ്റാണ്ടല്ലേ, അപ്പൊ സ്വയം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക്, ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് ആവുക എന്ന് പറഞ്ഞാല് ഒരു നല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ട്, ആൾക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. മാത്രല്ല ഓ കരിഹു, ആള് വെറുത്തു പോകും. കരിഹ എന്ന് പറഞ്ഞാല് വെറുക്കുക, കരിഹ കറാഹത്ത് കുറുഹ് വെറുപ്പാവും. അക്രബു നാസ് ഇലൈഹി, അവനോട് ഏറ്റവും അടുത്ത ആൾക്കാർക്ക് പോലെ, അതായത് തന്റെ ഭാര്യക്കോ മക്കൾക്കോ ഒക്കെ വെറുപ്പായി പോകും. അക്രബു നാസ്, ഏറ്റവും അടുത്ത ആളുകൾ. വസ്തസ്കലവും മുജാലസ്തവും, അവന്റെ കൂടെ ഫ്രണ്ട്ഷിപ്പ് ആവുക അല്ലെങ്കിൽ അവന്റെ കൂടെ സഹവസിക്കുക എന്നത് വലിയൊരു ഭാരമായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. ഇസ്തസ്കല എന്ന് പറഞ്ഞാല് ഭാരമായി ഫീൽ ചെയ്യുക, ഭയങ്കര പ്രശ്നം, ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. മുജാലസ എന്ന് പറഞ്ഞാല് കൂടെ കൂടുക. ഓക്കെ ഓക്കെ, ഇൻഷാല്ല നമുക്ക് ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇതിന്റെ കുറെ ഭാഗങ്ങളുണ്ട്, അപ്പൊ ഏതായാലും ഇന്നത്തെ ക്ലാസ്സിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് ഇതിന്റെ ബാക്കി സെക്കൻഡ് പാർട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്തെങ്കിലും സംശയങ്ങൾ, ഏതെങ്കിലും വാക്കിന്റെ അർത്ഥം, മീനിങ് എന്തെങ്കിലും ഇനി കൂടുതൽ പറയാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ഉണ്ടോ എന്തെങ്കിലും സംശയം ഉണ്ടോ?
മുഷ്രിഖ് എന്ന് പറഞ്ഞാൽ തിളങ്ങുന്നത്. മുഷ്രിഖ് അഷ്റക എന്ന് പറയട്ടില്ലേ, അഷ്റക അഷ്റക എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തില്, അഷ്റക എന്ന് പറഞ്ഞാല് ഉദിക്ക എന്ന് പറയും. അഷ്റക അൽ ബദ്റു അലൈന, ചന്ദ്രൻ നമുക്ക് നമ്മുടെ മേലിൽ ഉദിച്ചു വന്നു എന്ന് പറയാം. അപ്പൊ അവിടെ തിളങ്ങി എന്നുള്ള അർത്ഥത്തിലും അഷ്റക എന്ന് പറയും. ഇപ്പോ ഉദാഹരണത്തിന് എന്താ പറയാ, മിസ്ബാഹ് മുഷ്രിഖ്, തിളങ്ങുന്ന ഒരു വിളക്ക് എന്നൊക്കെ പറയാം. ഒരാളെ കുറിച്ചാണ് അങ്ങനെ പറയാം. റജുലൻ മുഷ്രിഖ് എന്ന് പറയാം, ഷൈനിങ് മാൻ, ഭയങ്കര തിളക്കമുള്ള എന്ന് പറഞ്ഞാല് പ്രത്യക്ഷത്തിലുള്ള തിളക്കം മാത്രമായി കാണുന്നില്ല, ഭയങ്കര ഉഷാറായിട്ടുള്ള പണ്ഡിതനാണ്, അല്ലെങ്കിൽ ഭയങ്കര ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഷൈനിങ് എന്ന് പറയാം. ഷൈനിങ് തിളങ്ങുന്ന തിളക്കമുള്ള. ഓക്കെ, ഇനി ഉണ്ടോ? ഇനി ആണെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടും ചോദിക്കട്ടോ. ഓക്കെ, ഇനി ആർക്കും ഇല്ല എന്നാണ് തോന്നുന്നത്. ഇനി എന്തെങ്കിലും നിങ്ങളൊന്ന് വായിച്ചിട്ട് ഏതെങ്കിലും ഭാഗം കിട്ടുന്നില്ലെങ്കിൽ ചോദിക്കാവുന്നതാണ്. إذن أشكركم جميعا على حسن استماعكم ومتابعتكم وأستودعكم الله. سنلتقي غدا بدرس جديد إن شاء الله بإذن الله. السلام عليكم ورحمة الله.